അടിപൊളി പാന്റ് കേട്ടോ, ഇതാ ജീൻസിന്റെ പാന്റ് അടക്കം നമുക്ക് 350 രൂപ കിട്ടും കേട്ടോ. 350 രൂപയ്ക്ക് നല്ല, നമ്മുടെ നാട്ടിലൊക്കെ എത്രക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം 100 രൂപന്റെ സാധനം. 275 പ്ലേ ഇത് 400 രൂപ. ഈ ട്രോളിക്കാണെങ്കിൽ 600 രൂപ. ഈ ട്രോളിക്ക് ചിക്കുപേട്ടയാ, ഇതൊരു ഷോപ്പ് ഉണ്ട്. എല്ലാത്തിനും 200, 250, 300, 350 രൂപ റേറ്റ്. ഇവിടെ ഫുള്ള് ഹോൾസെയിൽ ഉണ്ട്. ഇവിടെ 275 രൂപ. മൂന്ന് പീസാണ്, ലാർജ്, മീഡിയം, എക്സെൽ കേട്ടോ. ഒരു സ്ക്രൂ മുതൽ അല്ലെങ്കിൽ ഒരു ചെറിയ നട്ട് പോലെ നിങ്ങൾ നാട്ടിൽ കിട്ടാത്ത സാധനമാണെങ്കിൽ എവിടെ കിട്ടാത്ത സാധനം ഇവിടെ കിട്ടും. ഹലോ ഫ്രണ്ട്സ്, ഇസ് ബി സൈക്കോ ട്രാവലർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ബാംഗ്ലൂർ. അപ്പൊ രണ്ടാമത്തെ ബാംഗ്ലൂർ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഞാൻ വീട് കണ്ടവർക്ക് അറിയാം, ഇന്ന് നമ്മൾ വിധാൻ സൗദിയും അതുപോലെ തന്നെ ലാൽബാഗും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ ലോക്കൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പോകുന്നത് ഇപ്പൊ ജുമുഅക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ്. ജുമുഅക്ക് നിസ്കരിച്ച് നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകും നമ്മുടെ ബാംഗ്ലൂരിലെ ഏറ്റവും വലിയൊരു ബിൽഡിങ്ങിന് മുകളിൽ, ഒരു ബാംഗ്ലൂർ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമ്മുടെ കൂട്ടുകാരുടെ റൂമ് നമ്മൾ നേരെ കീറിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം റൂം പോലെ ആയിരുന്നു, നമ്മുടെ നാട്ടുകാരനെ അന്ന് വീട് കണ്ടവർക്ക് അറിയാം. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് ആ ഒരു ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കൈസ്. അപ്പൊ നമ്മൾ നടന്നു നമ്മൾ ഗാന്ധിനഗർ മെജസ്റ്റിക്കിലെ ഏറ്റവും വലിയ മാർക്കറ്റ് ഗാന്ധിനഗർ മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. അതാണ്ട് ആ ഒരു അണ്ടർ ബ്രിഡ്ജ്, ബസ് സ്റ്റാൻഡിൽ നിന്ന് അണ്ടർ ബ്രിഡ്ജ് വേണം നമ്മൾ ഇവിടത്തോട് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സുഹൃത്തിന്റെ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അസലും ഇതിന് ഷോപ്പ് ഇവിടെ ഏതൊക്കെ സാധനങ്ങൾ കിട്ടും? ചെറിയ എല്ലാ സാധനം, ഉപ്പ് മുതൽ കർപ്പൂരം വരെ. ഇതാണ് നമ്മൾ ചങ്ങായിന്റെ ഷോപ്പ് വരുന്നത്. അവിടെ ചങ്ങായി എടുത്തു പോയാ. ഇതാട്ടോ ഷോപ്പ് ചെയ്ത് ബേഗും കാര്യങ്ങളും. എങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്? ആ അങ്ങനെ പല രീതിയിലുള്ള ബേഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ട്രാവൽ ബേഗ് നമ്മൾ ചങ്ങായോട് പറഞ്ഞിട്ട് ഇവിടുന്ന് വാങ്ങിച്ചാട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ബേഗ് ഇവിടുന്ന് വാങ്ങിയാണ് ചങ്ങായി. അപ്പൊ അങ്ങനെ റേറ്റ് സ്റ്റാർട്ടിംഗ് എങ്ങനെ വരുന്നത്? കോളേജ് ബാഗിന് 200 രൂപ. 200 രൂപ കോളേജ് ബാഗ് സ്റ്റാർട്ടിംഗ്. ഇങ്ങനെയൊക്കെ ഉള്ള വലിയ ബാഗൊക്കെ ആണെങ്കിൽ ഇത് 400 രൂപ. ഈ ട്രോളിക്കാണെങ്കിൽ 600 രൂപ. അല്ലെ ഈ ട്രോളിക്ക്? ആ കുഴപ്പമില്ല, നല്ല അടിപൊളി. ഇത് എത്ര ലിറ്റർ ആണ് കണക്ക്? പിന്നെ ലേഡീസിന്റെ ഹാൻഡ് ഈ ഒരു എങ്ങനെ റേറ്റ് വരുന്നത്? 200 ഒന്ന് കാണിച്ചു. ചീപ്പസ്റ്റ് ആയിട്ടുള്ള 200 രൂപീസ് വരുന്നുണ്ടല്ലേ. അങ്ങനെ സ്റ്റാർട്ടിങ് 200 മുതലേ വരുന്നത്. കോളേജ് ബാഗ് ആണെങ്കിൽ 280. ആ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ചങ്ങായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര ഷോപ്പ് ഉണ്ട് ഇവർക്ക്? ടോട്ടലി രണ്ട് മൂന്ന് ഷോപ്പ് ഉണ്ട്. അപ്പൊ ഇതൊരു മെയിൻ മാർക്കറ്റിലുള്ള ഷോപ്പ് ഇതാട്ടോ. അതായത് ഗാന്ധിനഗർ മജസ്റ്റിക് മാർക്കറ്റിലുള്ള ഷോപ്പും കാര്യങ്ങളും, തിരക്കൂർ ടൗണും കാര്യങ്ങളും പുറത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർ ഫാമിലി ആയിട്ട് നടത്തുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ പുറത്ത് പോയിട്ടുണ്ട് ചങ്ങായി. അപ്പോൾ നമുക്ക് എന്തായാലും മെയിൻ ഷോപ്പ് അപ്പുറത്തേ ഉള്ളൂ അല്ലേ. അതായത് നമ്മുടെ ഒരു ഇവിടെ അടുത്തിടെയായിട്ട് ഒരു മലയാളി ഹോട്ടലുണ്ട്, ബാംഗ്ലൂർ കഫേ. ബാംഗ്ലൂർ കഫേ അവിടെയായിട്ട് മെയിൻ മാർക്കറ്റ് ഉണ്ട്, അത് മെയിൻ ഷോപ്പും കാര്യങ്ങളും. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാണാം. അപ്പോൾ ഇവിടെ എന്തോ ഉത്സവം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്തോ മൊത്തം പരിപാടി അല്ലേ. സിനിമാ നടന്റെ ഫോട്ടോയും കാര്യങ്ങളും, കർണാടകന്റെ കൊടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ചോറ് ഭാരമായിട്ട് മുട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സംഭവം എന്നറിയാം എനിക്ക് തോന്നുന്നു തിയേറ്റർ ആണ്. തിയേറ്റർ ഉണ്ട്, അത് തിയേറ്റർ ഉണ്ട്. അമ്പലത്തെ മുട്ടുണ്ടല്ലോ, അമ്പലത്തെ മുട്ടും കാര്യങ്ങളൊക്കെ ഉത്സവം കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും സ്ട്രീറ്റിലൂടെ നടക്കാം. ഫുൾ തിരക്കൂടി കേട്ടോ, നല്ല തണുപ്പ്. അതുപോലെ തന്നെ ഇതൊരു ഷോപ്പ് ഉണ്ട്, എല്ലാത്തിനും 200, 250, 300, 350 രൂപ റേറ്റ് വരുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതാണ് ഷോപ്പ് വരുന്നത്. ബൈ റേറ്റ് ഇതിനായോ 300 രൂപീസ്? ഫുൾ 300 രൂപീസ്. ഒന്നിന് 250 രൂപയ്ക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും നമ്മൾ ട്രാക്ക് സൂട്ട് അല്ലേ ഇത്? കാറ്റ് പോയ ട്രാക്ക് സൂട്ട് 99 രൂപയ്ക്ക്. 99 രൂപയ്ക്ക് കാറ്റ് സൂട്ട്. പിന്നെ ഫിക്സ് റേറ്റ് ആണ്, കാരണം ഇത്രയും വില കുറഞ്ഞ രീതിയിൽ വേറെ എവിടെ നമുക്ക് കാണത്തില്ല കേട്ടോ. ഹായ് ബൈ നമുക്കേ ആദാൻ. അപ്പൊ ഈ ആദത്തിന്റെ കടയിലാട്ടോ ഇത് കറക്റ്റ്. ഏ ഗാവക്ക നമുക്കേ ടൗൺ കാണാം. ബാംഗ്ലൂർ ഏ സ്ട്രീറ്റ് നമുക്കേ മെജസ്റ്റിക് സ്ട്രീറ്റിലെ ഈ ഒരു ഗാന്ധിനഗർ മാർക്കറ്റിന് അടുത്തുള്ള ഈ ഒരു മാർക്കറ്റിലാണ് ഇത്രയും ചെറിയ വലിയ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതായത് എല്ലാ സാധനവും 150, 155, 150, 165 രൂപ ആ റേറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ പല റേറ്റിലുള്ള സാധനമല്ലോ, ബനിയനും കാര്യങ്ങളൊക്കെ ഏകദേശം ചെറിയ വീട്ടിലുള്ള ബനിയനൊക്കെ 165 രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി പാൻറ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ കാഷ്വലൊക്കെ ആയിട്ടുള്ള പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനും ഫിക്സഡായിട്ട് 500 രൂപ ഈ ഒരു പാൻറ്റിനൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പീടികൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ 500 രൂപ, 400 രൂപ, 350 രൂപയൊക്കെ നല്ല അടിപൊളി പാൻറ്റ് കേട്ടോ. ഇതാ ജീൻസിൻ്റെ പാൻറ് അടക്കം നമുക്ക് 350 രൂപ കിട്ടും കേട്ടോ. ഷർട്ടിന് കിട്ടുന്ന റേറ്റ് 250 രൂപീസ്.
250 രൂപയ്ക്ക് നല്ല നമ്മുടെ നാട്ടിലൊക്കെ എത്ര കരി നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം 10-800 രൂപേൻ്റെ സാധനം ഇവിടെ 250 ഓൺലി റുപ്പീസിന് കിട്ടും കേട്ടോ. അപ്പോൾ അവരുടെ റേറ്റിന് ഫുൾ ഫിക്സ്ഡ് പ്രൈസാണ്, 250 അച്ഛാ ലോ ബഡ്ജറ്റേ. അപ്പോൾ 250 രൂപീൻ്റെ സാധനമാണ്. പിന്നെ 300 രൂപയ്ക്ക് ക്യാഷൽ പാൻറ്റ്, ആ വെറും 300 രൂപയ്ക്ക് അടിപൊളി ക്യാഷൽ പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓ റീറ്റെയിൽ ഷോപ്പാ, ഹോൾസെയിൽ ഷോപ്പേ. അപ്പോൾ ഇത് ഹോൾസെയിൽ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം ക്യാഷ്വലായിട്ടുള്ള സംഭവം നമുക്ക് 200-300 രൂപക്ക് സാധനം കിട്ടും കേട്ടോ. ഇഷ്ടംപോലെ വേറെയും ഷർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ബാംഗ്ലൂർ മെജസ്റ്റിക്കൊക്കെ വരികയാണെങ്കിൽ ഗാന്ധി സ്ട്രീറ്റിലൊക്കെ കീഴാണെങ്കിൽ നമുക്ക് ചെറിയ ദിവസം ഇതുപോലുള്ള ഒരുപാട്, ഇതൊരു ജസ്റ്റ് ഒരു ഷോപ്പ് മാത്രമാണ്, ഇതുപോലൊരു 100-150 ഷോപ്പുകൾ ഒരൊറ്റ സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ചെറിയ പൈസക്ക് ചെറിയ സാധനം വെക്കുന്ന ഒരു അടിപൊളി സ്ട്രീറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചിക്പേട്ട എന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാലും അവിടെ ചെറിയ പൈസക്ക് ഫുൾ ഡ്രസ്സ് വെക്കുന്ന സ്ട്രീറ്റും കാര്യങ്ങളും. ഇവിടെ നിന്ന് ഏകദേശം മെജസ്റ്റിക് ടൗണിന് ഏകദേശം 1 കിലോമീറ്റർ ദൂരം നടക്കേണ്ട ദൂരം മാത്രമേ നമ്മൾ ചിക്പേട്ടയിലോട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ ഓക്കെ ആയോ ഫിലിം മൂവിയോ അന്നമ്മ ടെമ്പിൾ ഫെസ്റ്റിവൽ. അപ്പൊ നേരത്തെ കണ്ട മുട്ടും കാര്യങ്ങളൊക്കെ അന്നമ്മ ടെമ്പിൾ ഫെസ്റ്റിവൽ, കർണാടക ഫ്ലാഗ്. അപ്പൊ കർണാടകന്റെ ഫ്ലാഗും കാര്യങ്ങളും വെച്ചിട്ട് പുനിത് രാജകുമാർ ആ പുനിത് രാജകുമാറിന്റെ പേര് ഒരു ഭയങ്കര സംഭവമായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ മൂപ്പര വലിയ സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആ പുനിത് രാജകുമാർ ഫാനേ. ആ ഇവിടെ കർണാടകയിലുള്ള എല്ലാ ആൾക്കാരും ആ ഒരു പുനിത് രാജന്റെ ഫാനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഭയങ്കര സംഭവമാണ്. മൂപ്പര കർണാടകന്റെ ഫ്ലാഗിലൊക്കെ മൂപ്പര ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ വലിയ സംഭവം കാര്യങ്ങൾ നമുക്ക് എന്തായാലും അടുത്ത സ്ട്രീറ്റ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ MG റോഡിലോട്ട് പോകണം. MG റോഡിലാണ് നമ്മൾ ആ കർണാടകയിലെ ഏറ്റവും നല്ല അടിപൊളി വ്യൂ ഉള്ള ഏറ്റവും വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് മുകളിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് മെജസ്റ്റിക് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ മുകളിലുള്ള ഒരു ഫ്ലൈ ഓവറിന് മുകളിലോട്ട് ഇങ്ങനെ നടക്കുന്നത്. ഫ്ലൈ ഓവർ 4 ഭാഗത്തോട്ട് തീറിപ്പോയാണ്. അപ്പം മെട്രോ സ്റ്റേഷൻ ഇതാ, നമ്മൾ മെട്രോ KSRTC Terminal 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ബോർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോയിട്ട് നേരെ കാണാൻ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും അത്രമേ കർണാടക ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ ടോപ്പിൽ പോയിട്ട് നല്ല അടിപൊളി വ്യൂ. അതായത് ഇപ്പൊ തന്നെ നട്ട്, ഇന്ന് സത്യം പറഞ്ഞ ബാംഗ്ലൂർ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല. മാസമല്ല തണുപ്പ് മാസം ആയതുകൊണ്ട് നല്ല മഞ്ഞും കാര്യങ്ങളും കോടിയൊക്കെ ഉണ്ട്. ഇറങ്ങിയിട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത്. നോക്കി ദൂരത്തൊക്കെ നല്ല കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മ മെട്രോ നമ്മുടെ മെട്രോ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഈ മെട്രോ സ്റ്റേഷന്റെ പേര് തന്നെ നമ്മ മെട്രോ ആണ്. നമ്മുടെ മെട്രോ ആണ് ഈ ഏറ്റവും അറിയപ്പെട്ടൊരു മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആണ് നമ്മ മെട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ. അപ്പോൾ നമ്മളെന്തായാലും ഇത് എടുത്തോട്ടെ, മെട്രോയിൽ ഈ സംഭവം കാര്യങ്ങളൊക്കെ എടുത്തു ഓപ്പൺ. അപ്പോൾ ഇവിടെ ക്യാമറ അലൌഡ് ആണോന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും ഇന്ന് ക്യാമറ ഇന്നലത്തെ വീട് കണ്ടവരി കാര്യം, നമ്മൾ ക്യാമറയും കാര്യങ്ങളും എടുത്തായിരുന്നില്ല. എന്തായാലും ഇവിടുന്ന് നമ്മൾ MG റോഡിലോട്ട് പോയിട്ട് നേരെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടോ ഇവിടുന്ന്? ഡയറക്റ്റ് ഉണ്ടോ? ആ ഡയറക്റ്റ് MG റോഡിലോട്ട് ട്രെയിൻ സർവീസ് ഉണ്ടോ? അപ്പം ഇവിടെ എല്ലാ സ്ഥലത്തും മാസ്ക് ഉപയോഗിക്കും. പക്ഷേ നമ്മുടെ ഇവിടെ മെട്രോയിൽ, ബാംഗ്ലൂർ മെട്രോയിൽ മാത്രം മാസ്ക് ഒഴിവാക്കില്ല. ഡൽഹി മെട്രോയിലും മാസ്ക് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. എല്ലാ മെട്രോയിലും, ഇന്ത്യയിലെ എല്ലാ മെട്രോയിലും മാസ്ക് നിർബന്ധമാണ് കേട്ടോ. കൊച്ചിയിലായാലും മാസ്ക് നിർബന്ധവും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ട്രെയിൻ വന്നു, ആദ്യം ക്യൂ ഒക്കെ ആയി. ഇപ്പോൾ ക്യൂ ഒക്കെ പോയല്ലേ, ട്രെയിൻ വരുന്നവരെ ക്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ട്രെയിൻ വന്നപ്പോൾ ക്യൂ ഒക്കെ പോയി, മൊത്തം ജാമായി കേട്ടോ. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷൻ കീഴിഞ്ഞു. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് MG റോഡ് എന്നതില്ല, മഹാത്മാഗാന്ധി റോഡ്. അതായത് മഹാത്മാഗാന്ധിൻ്റെ ഷോർട്ടാണ് MG റോഡ് അല്ലേ. അപ്പോൾ നമ്മൾ കർണാടകയിൽ തന്നെ, കർണാടകയിലല്ല, നമ്മൾ ബാംഗ്ലൂർ ഏറ്റവും വലിയ ഫ്ലാറ്റ് ഇതാ. ആ ദൂരെ കാണുന്ന കേട്ടോ ആ പാലത്തിൻ്റെ നേരെ ഇവിടെ എന്താടെ കളിക്കുന്നത് നീ അല്ല, ആ കാണുന്ന ഫ്ലാറ്റ് കേട്ടോ അതിന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു കടലൊക്കെ വാങ്ങി, 10 രൂപയുടെ കടലൊക്കെ കേട്ടോ. കുറച്ചും കൂടി തിരിച്ചില്ലെങ്കിൽ കൊള്ളിമുട്ടായി ഇതാണ് തിയേറ്റർ ഇവിടുത്തെ. അപ്പൊ നമ്മള് ബൈ ഓ ബിൽഡിംഗ് ആ ടോപ്പ് ബിൽഡിംഗ് പബ്ലിക് ബിൽഡിംഗ്. ആ അപ്പൊ അതാട്ടാ ബിൽഡിംഗിന്റെ പേര്. അങ്ങോട്ട് അതിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ബിൽഡിങ്ങിലോട്ട്. നമുക്ക് എന്തായാലും പോകാമ്പോ, കുറച്ച് കടലിട്ടെ. അപ്പൊ നടന്ന് നടന്ന് നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും അടിയിലെത്തി കേട്ടോ. നോക്കിയേ, ഒരു എനിക്ക് തോന്നുന്നു ഒരു 50-90 ഫ്ലോർ ഉണ്ടാവും കേട്ടോ. ഇത് ഏകദേശം കാണാൻ എത്ര ഫ്ലോറാന്ന് അറിയില്ല, ചോദിച്ചോക്കാം. ഫ്ലോർ എത്രയാന്ന് ചോദിച്ചോക്കാം. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അസലമേ, കാരണം ഇത് ഇപ്പോൾ പ്രവർത്തനമാണോ എന്ന് അറിയില്ല. കാരണം നമ്മളിപ്പോൾ അത്ര ഫ്ലോറോടെ വിടുന്നുള്ളൂ. ഇപ്പോൾ കയറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോയി ചോദിച്ചു കയറ്റുമെന്നൊക്കെ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ബ്രിട്ടീഷ് ടച്ച് ആയിട്ടുള്ള ഒരു കർണാടകയുടെ ഒരു കൾച്ചറൽ ആർക്കിടെക്ചർ രീതിയിൽ ഉണ്ടാക്കിയൊരു ബ്രിട്ടീഷ് കോർട്ടും കാര്യങ്ങളൊക്കെ ആട്ടോ ഇത്. നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ ഇപ്പം
ആരുമില്ല കേട്ടോ. കത്തിടാനുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്, ഫ്ലോറിൻ്റെയും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ഉള്ളോട്ട് കയറാം. ഒറ്റ മനുഷ്യന്മാരില്ല കേട്ടോ, ഇവിടെ കയറ്റുമോ ഒന്നും നമുക്ക് അറിയത്തില്ല. ടോപ്പ് മേ അവർ രണ്ട് ബ്ലോഗേഴ്സ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. മാഡം പോയിട്ട് ചോദിച്ചിട്ട് പറയാൻ നമ്മളെ പറഞ്ഞു കേട്ടോ. ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായി ഒരു വിളി? അപ്പൊ നമ്മൾ ആകെ മൂഞ്ചി പോയി, കാരണം തിങ്കളാഴ്ച മാത്രമേ അലോഡ് ഉള്ളൂ. അടുത്തേക്ക് തിങ്കളാഴ്ച മാത്രമേ അലോഡ് ഉള്ളൂ. പക്ഷെ അവിടെ കയറണമെങ്കിൽ പ്രത്യേക പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. നമ്മളെ ഉഞ്ചുളെ അവരെ സെക്യൂരിറ്റി വേറെന്തായിരുന്നു? സെക്യൂരിറ്റി അല്ല, അവിടുത്തെ ഗാർഡിന്റെ മഞ്ജുള. അപ്പൊ മഞ്ജുള ചേച്ചി ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. മഞ്ജുള ചേച്ചി വിളിച്ചു, പക്ഷെ വേറെ രണ്ടുപേര് വന്നിട്ട് പറഞ്ഞു എടുക്കാൻ വേണ്ടി പറ്റില്ല, കൊളാക്കി. തിങ്കളാഴ്ച വന്ന് പെർമിഷൻ എടുത്തതിന് മാത്രം പെർമിഷൻ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ നമുക്ക് നൈസായിട്ട് കയറാം, പക്ഷെ ഇപ്പൊ പെർമിഷനും കാര്യങ്ങളും വേണം. കാരണം ബിൽഡിംഗ് ചേച്ചി പൊട്ടി പോകാൻ പറ്റിയ ഒരവസ്ഥയിലാണ്, അപ്പോൾ നമുക്ക് കയറ്റാൻ പറ്റിയില്ല. തൽക്കാലം നമ്മൾ എം ജി റോഡും അതുപോലെ തന്നെ അത് സംബന്ധമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്ന് വീട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ബിൽഡിങ്ങിന് മുകളിൽ കയറി നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള വിസ കിട്ടുമായിരുന്നു അല്ലേ. നല്ല കർണാടകൻ്റെ മൊത്തത്തിൽ, കർണാടക അല്ല ബാംഗ്ലൂരിൽ മൊത്തത്തിൽ അടിപൊളി വിസ കിട്ടുമായിരുന്നു. നമുക്ക് എന്തായാലും എം ജി റോഡ് പോകും, നേരെ പോയിട്ട് നടത്തോട്ടെ കേട്ടോ. എം ജി റോഡ് വരുന്നത് നമ്മൾ എം ജി റോഡ് പ്രവേശിച്ചിരിക്കുകയാണ്. എം ജി റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. കാരണം തിരക്കുള്ള കാര്യങ്ങളൊക്കെ എം ജി റോഡ് ഓൺ ആവുന്ന രാത്രി കേട്ടോ, രാത്രിയാണ് എം ജി റോഡും കാര്യങ്ങളും ഓൺ ആവുക. ഫുൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് എം ജി റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ ഓൺ ആവുള്ളൂ. ഇപ്പൊ എനിക്ക് കുറച്ച് വൈബായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് നമ്മളേലും വലിയ ടൗൺ കാരണം നമ്മൾ വലിയ വലിയ ടൗണ് വലിയ വലുന്നൊന്നുമില്ല, ഇന്ത്യയിൽ തന്നെ കുറച്ച് അടിപൊളിയായിട്ട് ടൗണും കാര്യങ്ങളൊക്കെ കണ്ടത് കൊണ്ടാണ് നമുക്ക് എം ജി റോഡ് കുറച്ച് ഇതായിട്ട് തോന്നാത്തത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ എം ജി റോഡിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എം ജി റോഡിനെ കുറിച്ച് രണ്ട് വാക്ക് അസ്ലം നമുക്ക് പറഞ്ഞുതരും. എന്തൊക്കെയാണ് എം ജി റോഡ്? എം ജി റോഡ് ഒന്നുമില്ല, കുറച്ച് ബ്രാൻഡ് ഷോപ്പ് മാത്രം. ബ്രാൻഡ് ഷോപ്പ് മേ കുറച്ച് കോളേജ് പെമ്പിള്ളറും അതുപോലെ തന്നെ ആൾക്കാരൊക്കെ വന്നിട്ട് കുറച്ച് ബ്രാൻഡായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഭവങ്ങൾ എം ജി റോഡിലൂടെ. വേറെ ഫേമസ് ആയിട്ടുള്ളൊരു നമുക്ക് കാണുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഈ സിംലയിലെ മാൾ റോഡ് പോലെ, അല്ലെങ്കിൽ മണാലിയിലെ മാൾ റോഡ്, ലേലഡാക്കിൽ മാൾ റോഡ് പോലെ ഒരു ചെറിയൊരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു ബാംഗ്ലൂർ എം ജി റോഡ് എന്ന് പറയുന്നത്. നമ്മൾ എം ജി റോഡിൽ നിന്ന് തെറിച്ചിട്ട് വേറെ അടുത്ത ഡെസ്റ്റിൽ വെച്ചു. ഓക്കെ, അടുത്ത സംഭവം ഒരു അടിപൊളി മാളുകൾ സെറ്റപ്പ് കണ്ടു. അപ്പോൾ സമയത്ത് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എം ജി റോഡിന് വേറൊരു ഭാഗമായിട്ട് സൊസൈറ്റി ബുക്ക് സ്റ്റാളാണ് ഇതിൻ്റെ പേരും കാര്യങ്ങളും. ബുക്ക് സൊസൈറ്റി എന്നൊക്കെ പേര്. ഒരു നമുക്കൊരു യൂറോപ്പ് ടച്ച് അല്ലെങ്കിൽ വേറൊരു ഫോറിൻ ടച്ച് ഉള്ള അടിപൊളി ബിൽഡിങ്ങും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അടിപൊളി ഉള്ളത്. ഫുൾ ബുക്കിൻ്റെ ഒരു ലൈബ്രറി ആയിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബുക്കിൻ്റെ ലൈബ്രറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. ഒരു ഫോർ അപ്പോൾ നമ്മൾ നടന്നുള്ള മെട്രോ സ്റ്റേഷൻ അവിടെ തന്നെ എത്തി കേട്ടോ. എം ജി റോഡ് മഹാത്മാഗാന്ധി മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് നൈസായിട്ടൊരു പാനിപ്പുര കഴിക്കാൻ വിചാരിച്ച് വന്നതാണ്. ഇവിടെ പാനിപ്പുര നമ്മുടെ ചോളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിടി 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 ഒന്നും കൂടി നമ്മൾ നൈസായിട്ട് പാനിപ്പുര ഓരോന്നും കിട്ടുമ്പോൾ കുറേ ടൈം എടുക്കും കേട്ടോ. അതായത് ടേസ്റ്റ് ഒക്കെ ആയിട്ട് നേരെ മെട്രോ കയറി പോകാൻ പരിപാടി കേട്ടോ. അപ്പോൾ നടന്നവിടെ നമ്മളെ ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചിക്ക്പേട്ടെ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്ക് ഇപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചിക്ക്പേട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള തുണിത്തരങ്ങളുടെ ഒരു സ്ട്രീറ്റ് കേട്ടോ ഇതാ. അപ്പോൾ ഇങ്ങോട്ട് വെള്ളത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ട്രീറ്റിൽ എത്താൻ വേണ്ടി പോയിട്ട് നല്ല തിരക്കാട്ടോ. വണ്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡിലൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുള്ള് വണ്ടിക്കാരാട്ടോ നാല് ഭാഗത്തായിട്ട്. അപ്പോൾ ഈ റോഡ് ഏതൊരു 150 മീറ്റർ പോയിട്ട് നമുക്ക് ചിക്ക്പേട്ട മാർക്കറ്റ് എത്തും കേട്ടോ. ഉച്ചയിലെ രാവിലെ മുതൽ തന്നെ തിരക്കുണ്ടാകുന്ന മാർക്കറ്റാണ്. രാത്രി ഒരു 10 മണി വരെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിക്ക്പേട്ട മാർക്കറ്റിൽ കേട്ടോ. കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്ക്പേട്ട മാർക്കറ്റ് അങ്ങോട്ടല്ല, കറക്റ്റ് ചോദിച്ചേ. വീഡിയോ ബനൊക്കെ പൂരാ ക്രഷ് മാർക്കറ്റിലേക്ക് തരാം.
पूरा ये पूरा चिकपेटी है, चिकपेट है पूरा, वो सर्कल है ना, सर्कल से पूरा सराउंड। सर्कल नाल भागत मार्केट गांधी नगर चलो वाली ऐरियम लाइट सैटपुर क्यों का फ्रंटिल कलर्फुल लाइट वे लेवल आगे मार्केट फिर तूक लाइट क्यों ए मोन एल साहब एल नापत् लाइटिंग क्यों चिकपाट मार्केट ऐसी प्रत्येक और स्ट्रीट मत इलेक्ट्रिक साधन क्यों और स्ट्रीट मोबाइल एक्सेसरीज अलग मतर स्रीट फु फुडि स्ट्रीट आई ऐसा फेमस संभव ना ड्रस क्यों फु च्रस नाटिले चिकपाट मार्केट। अच्छा और सब कुछ मिलेगा और इधर का जगह जगह चिकपेट मार्केट फेमस ड्रेसीड ड्रेसीगल मेन ऐरिया पेटो इधर चिकपेट मार्केट सेंटर कटो जंगशन क्यों नाल भागत फुटकल क्यों वरुद बैंगलूर ऐटो चीपस्ट साधन मार्केट चोच स्वर्ति पर स्थल नमें चिकपेट कटो ओर सेंशन मार्केट धीचे ना ड्रेन स्थल मत इलेक्ट्रिक साधन मोबाइल एक्सेसरीज अब सारी वे प्रत्येक सेंशन क्यों अब ना रेडीमेड होलसेल रीटेल इष्टे साधन कटो फुर स्ट्रीट इन ओर स्ट्रीट नमुक साधन ना भागत रात्रि आयो ना तेरू क्यों अब ओरों ओर स्ट्रीट ओर साधन रेट क्यों नाम अोटे का होलसेल इवे ना सरीफ टवर अल्ला मोतम ना कड़ी ना ना क्वालिटिया नहीं वह चेस पड़ो ओके अब ईर ऐरिया इष्टे होलसेल रीटल संभव यूट्यूब यूट्यूब सैकोट अब मास परचय होलसेल वाले ड्रसपे प्लस टू षर्ट टोपिल षोपू कॉपिलान मूप लिफ्टिंटे मुझे मत ना भाग आल्ड फ्री नो चोच फ्री आई अड्वर्टेंट को चोलसेल बैंग्लूर आदमी स्किपा श्रमिक मूपे मूपर षोपे विशेष रेट अब मूपर षोपाट श्री प्लस टू कैश आोपू क्या नमुक अवे इन टोपिल ऐसे आर फ्लोरो मोतम होलसेल साधन क्यों कटो अब मूपर वैलियर षोपा बैंगलूर नाटिले डबल पैकेट आएगा ये 375 पड़ेगा। ये कौन सा मटेरियल ये 12 मटेरियल है स्वयं प्रिंट शर्ट इसको कितना आता है 275 ओनली एक बंडल में कितना आएगा 3 पीस आएगा ML XL आएगा 3 पीस इधर அடுத்த வெரைட்டி ആണ് ഭായി നമുക്ക് കാണിച്ചു തരാൻ വന്നത് ഇതേ പ്രിന്റ് ഷർട്ട് ട്ടോ ഇതേ മെറ്റീരിയൽ ആണ് കോട്ടൺ ആ കോട്ടൺ കോട്ടൺ മെറ്റീരിയൽ അപ്പോൾ എത്ര റേറ്റ് എത്ര വരും 275 275 റുപ്പീസ് സബി അബി 275 പ്രിന്റ് 275 പ്ലെയിൻ 275 260 इधर से किधर किधर कपड़ा जाता है हमारे को देखो फुल कर्नाटका तमिलनाडु केरला केरला में हैदराबाद
फुल होल सप्लाई होलसेल सप्लाई है होलसेल सप्लाई भैया हाँ और आपका इधर का दुकान की नाम बोलो मेरा दुकान का नाम श्री प्लस टू कैश एंड कैरी 7072665444 प्लस टू शॉप അപ്പോ ഈ ബായിന്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോ ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് കൊറിയർ അപ്പോ ഡ്രസ്സിന്റെ ഷോപ്പിലുള്ള ആളുകൾ ഇവിടുന്നാണ് ഡ്രസ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബായിനെയും കൂടി കോൺടാക്ട് ചെയ്യാൻ മൂന്ന് പീസ് വരും 275 അപ്പൊ 3 പീസ് कितना पैसा है 3 पीस का टू पीस 275 1 पीस 275 पीस आएगा एक सेट में हाँ एक सेट में कितना पैसा है मीडियम लार्ज एक्सेल ഓരോ സെറ്റ് ആയിട്ടാണ് വരുന്നത് മീഡിയം ലാർജ് എക്സെല് ഡബിൾ എക്സെൽ ഒന്നും അവൈലബിൾ അല്ല അപ്പൊ ഈ മൂന്ന് സെറ്റ് ആയിട്ടാണ് ഒരു പീസിന് 270 രൂപ മാത്രമാണ് വരുന്നത് 275 രൂപ മാത്രമാണ് വരുന്നത് മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ सेम आप उधर से दिखा है नहीं वो अलग है ये ट्रेल डबल पॉकेट है ओ डबल पॉकेट है डबल पॉकेट उधर से ये 350 है 350 है ड्रिल ड्रिल अब नल्ला क्लॉथ का ആണ് ഇതിന്റെ കോട്ടൺ ക്ലോത്ത് 3 പീസ് का വി ഗെറ്റ് 3 പീസസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ നൈസായിട്ട് ഒരു 275 രൂപ പെർ ഷർട്ടിന് വെച്ചിട്ട് നമ്മൾ നല്ല ലാഭത്തിൽ എടുക്കാൻ വേണ്ടി പറ്റും ഷർട്ട് പ്യുർ കോട്ടൺ 350 ഇങ്ങനത്തെ ഷർട്ടാണ് നമുക്ക് നാട്ടിന്ന് ഒരു 800-900 999 ഒക്കെ കിട്ടുന്ന സാധനം പക്ഷെ ഇവരെ ഇതെന്ന് വെച്ചാൽ ഹോൾസെയില് മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പൊ ഇത് മൂന്ന് പീസ് ആണ് ലാർജ് മീഡിയം എക്സൽ കേട്ടോ അപ്പം 1050 രൂപയാണ് ഈ മൂന്ന് പീസിന് റേറ്റ് വരുന്നത് ഹോൾസെയിൽ ആയിട്ടാണ് റേറ്റ് വരുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ 275 രൂപ ഒരു ഷർട്ടിന് വില വരുന്നത് 355 രൂപ ഒരു ഷർട്ടിന് റേറ്റ് വരുന്നത് ഒരുപാട് ഐറ്റംസ് ഇവിടെ വേറെയും അവൈലബിൾ ആണ് കേട്ടോ ചെറുത് വലുതുമായ എല്ലാ അതായത് മീഡിയം ലാർജ് അതുപോലെ തന്നെ എക്സലും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഹോൾസെയിൽ ആയിട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായി പീസ് എടുക്കാൻ വേണ്ടി പറ്റില്ല മറിച്ച് നമുക്ക് ഒരു കടയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ 1000-നും 1200-നും 1500 എടുക്കുന്ന സാധനങ്ങൾ ഇവിടെ വെറും 275 രൂപയൊക്കെ കിട്ടുന്നു കേട്ടോ നമ്മൾ ഹോൾസെയിൽ ആയി എടുക്കുകയാണെങ്കിൽ ഇത് വെറും ഹോൾസെയിൽ റേറ്റ് മാത്രമാണ് കേട്ടോ അപ്പൊ എന്താ റീറ്റെയിൽ മേടിക്കുന്ന ആള് വിചാരിക്കാണ്ട് ഈ റേറ്റ് നിങ്ങൾക്ക് സാധനം കിട്ടുന്നു ഒരുപാട് സാധനങ്ങൾ റീറ്റെയിൽ റേറ്റ് കാറി ഹോൾസെയിൽ എന്താ പറയുക ഇടുന്ന സാധനം എടുത്തിട്ട് വിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഓർക്കും അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ റീറ്റെയിലായിട്ട് വാങ്ങുന്ന ആള് വിചാരിക്കേണ്ട ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് സാധനം കിട്ടും അത് നമ്മള് മൂന്ന് പീസ് മാത്രമേ നമ്മള് ജസ്റ്റ് ലാർജ് മീഡിയം എക്സ്ട്രാ പീസ് മാത്രം കിട്ടുന്നു ഒരു സെറ്റ് എടുക്കാറ്റ് എടുത്താൽ മാത്രമേ റേറ്റിന് കിട്ടുള്ളൂ അതിലും കുറയുള്ളൂ നമ്മള് ജസ്റ്റ് ഇവിടെ ഒരു ചിപ്പേറ്റ് മാർക്കറ്റ് ഇവിടെ ഫുട്പാത്ത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ചിപ്പേറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഇതുപോലുള്ള ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ ഹോൾസെയിലിന്റെ ഫുള്ള് ഷോപ്പുകളാണ് റീറ്റെയിലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെ ഓരോ ഷോപ്പുകൾ ഞായറാഴ്ച വരികയാണെങ്കിൽ ഫുൾ സ്ട്രീറ്റിന്റെ കാഴ്ചകൾ രണ്ടു ഭാഗത്തായിട്ട് കംപ്ലീറ്റ് സംഭവങ്ങൾ കിട്ടും A to Z കാര്യങ്പ് ഇവിടെ കിട്ടും കേട്ടോ അതായത് ഉപ്പും തൊട്ട് കർപ്പൂരം ഉള്ള സാധനം ഇവിടെ കിട്ടും പക്ഷെ ഇന്ന് ഞായറാഴ്ച അല്ലാത്തത് കൊണ്ട് തന്നെ ബാക്കിയുള്ള അവസാനം കൊണ്ട് തന്നെ ഇവിടുത്തെ ഒരുപാട് ഷോപ്പുകൾ ഇതെനിക്ക് തോന്നുന്നു മൊത്തം ഷർട്ടിന്റെ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ ഷർട്ടാട്ടോ നാല് ഭാഗത്തായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ സാധനം കൊണ്ടുവരുന്നത് ഇവിടെ നിന്നാട്ടി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇനി വരാൻ പോകുന്ന മോഡലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫുൾ അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക അടിപൊളി പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലും നീ ഒരു സാധനം എത്തിയിട്ടുണ്ടാവില്ല കേട്ടോ മൊത്തം ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ നാട്ടിലൊക്കെ ഹോൾസെയിൽ സാധനം എടുത്തിട്ട് നാട്ടിലൊക്കെ കൊണ്ടുപോകുന്നത് മൊത്തം രണ്ട് ഭാഗത്തായിട്ട് ഒരുപാട് കടകൾ എക്സ്പോർട്ടിങ് കേട്ടോ മൊത്തം ചാക്കിലായി കൊണ്ടുപോവാണ് നാട്ടിലോട്ടൊക്കെ നമുക്ക് എന്തായാലും അടുത്ത സ്ട്രീറ്റിലോട്ട് പോയിട്ട് അടുത്ത സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ കാണാം അപ്പൊ ഇവിടെ ഓരോ സെക്ഷൻ ആയിട്ടുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ അടുത്ത് പോകുന്നത് ക്യാപ്പും കാര്യങ്ങൾക്കും മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ടോ ഓരോ ഗലിയിലായിട്ടാണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ എനിക്ക് എന്തായാലും ക്യാപ്പ് വേണം അസലും ഫുൾ വീഡിയോ ക്യാപ്പ് ഇട്ടിട്ടുള്ളത് അപ്പൊ ക്യാപ്പ് എനിക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് വേണമല്ലേ ഗ്ലാസ്സും ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടാൻ വേണ്ടി ഗ്ലാസും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ വേറൊരു മാർക്കറ്റ് പ്രവേശിച്ചു കേട്ടോ ഇവിടെ നമുക്ക് ഫുള്ള് ഹോൾസെയിൽ ആയിട്ടുള്ള സോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ അപ്പോൾ നടന്നാൽ നമ്മുടെ തൊപ്പിയും കാര്യങ്ങളും അതുപോലെ തന്നെ ബെൽറ്റ് കാര്യങ്ങൾ എല്ലാ തരം സംഭവങ്ങളും അതായത് സ്റ്റേഷനറി ഐറ്റംസ് വെക്കുന്ന ഒരു കടയിലെത്തി കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട്
ഒരു തൊപ്പി വാങ്ങാം അല്ലെ, ഒരു ഷർട്ട് വാങ്ങാം അല്ലെ, ഒരു ജീൻസ് വാങ്ങാം ആരും വിചാരിക്കേണ്ട, കാരണം ഹോൾസെയിൽ ആയിട്ടേ കിട്ടുള്ളൂ. അതും ഒരു ബണ്ടലൊക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇവിടെ തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പീസ് മാത്രം നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന സാധനങ്ങൾ എടുക്കുന്നത് കടക്കാരാണല്ലേ, കടക്കാരാണ് ഇവിടെ മെയിൻ ആയിട്ടാണ് കൂടുതൽ കൂടുതൽ ഉള്ളു കേട്ടോ. നമ്മളെപ്പോലെ ഓരോ പീസ് എടുക്കാൻ വേണ്ടി ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ മൂഞ്ചി പോകും. കാരണം ഇതാ ഇതൊക്കെ പാക്ക് ചെയ്ത് അയക്കുക കേട്ടോ, ഓരോ നാട്ടിലേക്ക് അയക്കുകയാണ്. ഈ ഒരു ഓരോ കടയിൽ നിന്ന് എടുത്തിട്ടാ ഫുൾ സ്റ്റേഷനറി കടയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഒരു വെറൈറ്റി ഉള്ള സാധനങ്ങൾ കേട്ടോ. കുപ്പിയിൽ നാട് ലൈറ്റ് വെച്ചിട്ട് ബൈ ഓക്കെ 120 റുപ്പീസ് ഡിസ്കൗണ്ട് കാർ റേറ്റ് പോലെ 200. ആ 2 പീസിൽ 200. നമ്മൾ സാധാരണ കുപ്പി എടുത്തിട്ട് കുറച്ച് ഡിസൈൻ ആക്കിയിട്ട് വാട്ടർ ബിഡാലോ, അപ്പൊ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതാക്കോ. അപ്പൊ 2 രൂപക്ക് 100 രൂപ ഒന്ന് അടി കഴിഞ്ഞ് വാങ്ങുകയാണെങ്കിൽ ഓനൊരു 50 രൂപയൊക്കെ തരും കേട്ടോ. അടി കഴിഞ്ഞ് വാങ്ങാം, നമ്മൾക്ക് ആവശ്യമില്ല ഇത്. അപ്പൊ പല റേറ്റിൽ സാധനം അവൈലബിൾ ആണ്. വെള്ളം നിറച്ചിട്ടൊക്കെ 120 രൂപ പറഞ്ഞ് 2 എണ്ണത്തിന് 200 രൂപ പറഞ്ഞ തൂക്കിട ലൈറ്റ് ഒക്കെ നിറച്ചിട്ട് വാട്ടർ ബി ഡാൽ സക്തോ സെൽ ഹോയാ സെൽ ചേഞ്ച് കർ സക്തോ ബാറ്ററി വെള്ളം അപ്പൊ നമ്മളിവിടെ ചിപ്പായിട്ട് തന്നെ ഹോം അപ്ലയൻസും വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ പൈസ കിട്ടുന്ന മാർക്കറ്റിൽ കയറിയിട്ട് മാർക്കറ്റിലെ ചെറിയൊരു ഷോപ്പിൽ കയറി ഇതാട്ടോ ഷോപ്പ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വലിയ ഒരുപാട് വയറിങ്ങിന്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ റീറ്റെയിൽ ആയിട്ട് കിട്ടും കേട്ടോ. ചെറിയ പൈസക്ക് സാധനങ്ങളൊക്കെ കിട്ടും. നമുക്ക് എന്തായാലും ഇവിടെ കയറിയിട്ട് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നൈസായിട്ടൊന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് രണ്ട് മലയാളികളെ കിട്ടിയിട്ടുണ്ട്. ഏത് സ്ഥലത്ത് പോയി നമുക്ക് മലയാളികളെ കിട്ടാം? നമ്മളെ മലയാളികളെ കിട്ടി ഷോപ്പ് നടത്തുന്നതാണ്. അല്ലല്ല, ഞങ്ങൾ പ്രൊജക്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എവിടുന്നാണ്? ഞങ്ങൾ എറണാകുളത്തുനിന്നാണ്. എറണാകുളം. അപ്പൊ ഇവിടെ പർച്ചേസിന് വന്നിട്ടുള്ളത്? പർച്ചേസിന് വന്നത് ചിക്കോട്ട് മാർക്കറ്റിൽ എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിന്റെ ഷോപ്പ് നടത്തുന്നത്? ഞങ്ങൾ ഷോപ്പല്ല, ഞങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത് ബിൽഡിംഗ് വീട്ടിലേക്ക് വേണ്ടിട്ടാ. അല്ല, എന്ത് പ്രൊജക്ട് ചെയ്താലും കൊമേഴ്സ്യൽ പ്രൊജക്ട് ആണെങ്കിലും എന്താണെങ്കിലും വയറിങ് കാര്യങ്ങൾ സ്വിച്ചസ് ഒക്കെ ചിക്കപ്പെടുന്നതാണ്. വയർസ് ഒക്കെ ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഈ മാർക്കറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം? കുറച്ചൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് അറിയുന്നതൊന്ന് പറയും ചിക്കപ്പെട്ട്. അതിപ്പോ എങ്ങനെ പറയും? ഇപ്പൊ നമ്മുടെ എറണാകുളത്തിനെ വെച്ച് നോക്കിയാൽ എറണാകുളം റോഡിലൂടെ 100 ഇരട്ടി വരും ചിക്കപ്പെട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധനങ്ങളുടെ വില ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ നാട്ടിലേക്കാളും എങ്ങനെ ഇറങ്ങിയാലും ഒരു 10-15 ശതമാനം വ്യത്യാസം ഉണ്ടോ? എന്ത് സാധനം നല്ല ലാഭമാണ്, എല്ലാം കിട്ടും. ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് എന്ന് പറഞ്ഞാല് ലോകത്തെ ഏത് ബ്രാൻഡും ബാംഗ്ലൂർ കിട്ടും. അത് എന്ത് സാധനമാണെങ്കിലും കിട്ടും. ഇപ്പൊ തന്നെ നമുക്ക് എല്ലാൻറ്റിയുടെ സ്വിച്ചസ് തൊട്ടിട്ട് നമുക്ക് എല്ലാത്തിന്റെയും സാധനങ്ങൾ നാട്ടിൽ വെച്ച് നോക്കിയാൽ ഭയങ്കര ലാഭത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ. ഇപ്പൊ ഞങ്ങൾ നാട്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്കറിയാം വ്യത്യാസം എങ്ങനെയാണ്. അതിപ്പം ഇവിടുന്ന് ഇപ്പൊ ഈ ഒരു സ്ട്രീറ്റ് കംപ്ലീറ്റ് ഇലക്ട്രിക്കലാണ്. ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സാനിറ്ററിയുടെ ഉണ്ട്, പിന്നെ മറ്റ് മെറ്റൽ പ്രൊഡക്ട്സിന്റെ ഉണ്ട്. ഒരു സ്ക്രൂ മുതൽ അല്ലെങ്കിൽ ഒരു ചെറിയ നട്ട് പോലെ നിങ്ങൾ നാട്ടിൽ കിട്ടാത്ത സാധനമാണെങ്കിലും എവിടെയാണെങ്കിലും എവിടെ കിട്ടാത്ത സാധനം ഇവിടെ കിട്ടും. അതിനിപ്പം ബീൻസിന് ഇവിടെ കിലോ 20 രൂപയേ ഉള്ളൂ. അപ്പൊ അതുപോലെ തന്നെ എല്ലാ സാധനങ്കൾക്കും ചിക്കപ്പേട്ടില് തുണി സാധനം നമ്മള് ചില ഭാഷ പറഞ്ഞ അപ്പനും അമ്മേനെ ഒഴിച്ച് ചിക്കപ്പേട്ട് മാർക്കറ്റ് എന്തും കിട്ടും. ഒറ്റ കണ്ടീഷൻ ഉള്ളു, പാർക്കിംഗ് കിട്ടൂല, അത് നോക്കിക്കോണം. അപ്പൊ ഒന്നെങ്കിലും മെട്രോക്ക് വരില്ല. ഞങ്ങളിപ്പോ വണ്ടി 1 കിലോമീറ്റർ ദൂരെ ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വരിക അങ്ങടേക്ക്. ഇവിടെ നടന്നു വന്ന് നമ്മൾ തെരഞ്ഞു നടന്നാൽ പല സാധനങ്ങളും നമുക്ക് നമ്മളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നാൽ മതി. അപ്പൊ നമുക്ക് സാധനങ്ങൾ ബാർഗെയിൻ ഉണ്ട് ഇവിടെ നല്ലപോലെ. അതുപോലെ നമ്മുടെ നാട്ടിലെ പോലെ കടുംപിടുത്തമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര സഹകരണ. ഭയങ്കര സഹകരണം, ഭയങ്കര സഹകരണം. ഇവിടെ പല കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ ഇവര് രാജസ്ഥാൻ കമ്മ്യൂണിറ്റി ആണ്, ഇവരുടെ ഈ കടകൾ. ഗുജറാത്ത് കമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ ഇവിടുത്തെ തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. എല്ലാവരും നല്ല, നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഒരു ബിസിനസ് ചെയ്യാനോ അല്ലെ വാങ്ങാനോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര സഹകരണ സഹകരണ കാര്യങ്ങളൊക്കെയാണ്. നാട്ടിലാണെങ്കിൽ ചെറിയ പാര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു സംഭവം ഇല്ല. അതിപ്പോ അങ്ങനെ നോക്കിയാൽ ഇപ്പൊ ഓരോ സാധനങ്ങൾക്കും പറഞ്ഞു. ഇപ്പൊ ചിക്കപ്പേട്ട് മാർക്കറ്റ് പൊതുവെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്. പിന്നെ നമ്മളിപ്പോ ഡ്രസ്സും കാര്യങ്ങളും കമേഴ്സ്യൽ സ്ട്രീറ്റ് ശിവാജി നഗറിൽ പോയിട്ട് കുറെ സാധനങ്ങൾ പറഞ്ഞു. ശിവാജി നഗറിൽ പോകുന്നവരുണ്ട്. പിന്നെ ഓരോ സംഗതിക്ക് ഓരോതാണ്. ഇപ്പൊ നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് ഇപ്പൊ ലിക്കർ വാങ്ങിയ പോലും ഇവിടെ വിലക്കുറവാ. എന്നാ ഇവിടെ വില കൂടുതലുണ്ട്. നാട്ടു വിലക്കുറവുള്ള ലിക്കർ ഇവിടെ ഉണ്ട്. അതിപ്പം നമ്മൾ വീട്ടിപ്പോ ഒരു വെക്കടി വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ 1800 ചില്ലായിരം രൂപയും നാട്ടിൽ 1800 രൂപയും അങ്ങനെയുണ്ട്. പക്ഷെ
ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനും എന്ത് ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്തൊരു കച്ചവടം ചെയ്യാനും ബാംഗ്ലൂരിന് വാങ്ങണമായിരിക്കും നല്ലത്. ബാംഗ്ലൂർ വില കൊണ്ടിട്ട് നമുക്ക് ഒത്തിരി വ്യത്യാസം കാര്യങ്ങളുണ്ട്. നല്ലതാണ്. ഞാൻ ഈ ഗരുഡ ഇലക്ട്രിക്കൽസ് എന്ന സാധനം എടുക്കുന്ന വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞാനിപ്പോൾ ഒത്തിരി കൂടെ സാധനം എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് നാട്ടിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അറിഞ്ഞു 20% മേളിൽ നമുക്ക് വ്യത്യാസമുണ്ട്. അത് ഇദ്ദേഹത്തിന് ശരിക്കും ഇദ്ദേഹം എല്ലാ സാധനങ്ങളും നാട്ടിൽ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളാണ്. അതിപ്പോൾ ഒരു ഇഷ്ടിക ആവട്ടെ നോട്ട് നമ്മുടെ ഇരുമ്പ് അടക്കം എന്ത് സാധനം എടുത്താലും വില വ്യത്യാസമാണ്. ബാംഗ്ലൂർ നമുക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. എൻ്റെ പേര് ജോൺ എന്നാണ്. ജോൺ നടക്കട്ടെ. നമ്മുടെ ബാംഗ്ലൂർ ഒരുപാട് മലയാളത്തിന് വേണ്ടി ഇതുപോലെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് റീറ്റെയിലായിട്ട് അതിൽ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ലാഭക്കുറവിൽ നാട്ടിൽ വണ്ടി കയറി വന്നാൽ പോലും കുഴപ്പമില്ല. ചെറിയ പൈസക്ക് നമുക്ക് ഇവിടെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ജസ്റ്റ് ഒരു സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു വീട്ടിൻ്റെ മൊത്തം സാധനം ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മളോട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ വിലക്കുറവിന് സാധനം എടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ബയ്യോ ഇതർ കാർഗോ ഫെസിലിറ്റി അവൈലബിൾ അല്ല. അതായത് പാർസലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ പാർസലും കാര്യങ്ങളൊക്കെ ലോറിയിൽ കയറ്റി അയക്കും കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ സാധനങ്ങൾ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആണ് ഈ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെട്ടു. നേരത്തെ മൂപ്പര് ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ മൂപ്പര് നമുക്ക് ബാംഗ്ലൂരിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന രണ്ട് ആളുകളുടെ കൂടെ രണ്ട് കോട്ടയംകാരുടെ കൂടെ നമ്മൾ ബാംഗ്ലൂർ മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അവർ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ നൈസായിട്ട് കറക്കി തരാമെന്ന് അവർ എറണാകുളം തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നൈസായിട്ട് അവരുടെ കൂടെ കയറുകയാണ്. അതൊരു പമ്പ്.